നമസ്കാരം സഹവാസ് ചേട്ടാ, ഇത് ലൊക്കേഷൻ എവിടാണ്? ഇത് കടവന്ത്ര, കൊച്ചി കടവന്ത്ര മുട്ടത്തിലേനിൽ 4th Cross Road, ഹൗസ് നമ്പർ 34. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ലൊക്കേഷൻ അല്ലേ? ഓക്കെ. നമ്മൾ പ്രധാനമായിട്ടും ബോൺസായിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ബോൺസായിലാണ്. ഒന്നാമത് എനിക്ക് ബോൺസായിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാര്യം അതിനോടുള്ള പാഷൻ, രണ്ടാമത് മറ്റുള്ള ചെടികളോട് താല്പര്യമില്ല. എന്നിട്ടല്ലേ ഇത് സ്ഥലം കുറച്ച് മതിയല്ലോ. എനിക്ക് സ്ഥലം കുറവ് തന്നെയാണ്. അതുകൊണ്ട് കുറേ അധികം ചെടികൾ ഒപ്പം ചെയ്യാനും മറ്റാരും ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് അതിനോട് കൂടുതൽ താല്പര്യം വരികയും അത് തന്നെ ചെയ്ത് വരികയും ചെയ്യുന്നു. എന്നിരുന്നാലും മറ്റു ചെടികളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഉണ്ട്. നമ്മൾ എന്നാലും ബോൺസായാണ് നമ്മൾ കൂടുതലായിട്ടും ബോൺസായാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. ഇപ്പം എത്ര നാളായിട്ട് നമ്മളിപ്പോൾ ബോൺസായിലോട്ട് നമ്മൾ ഇപ്പം ഞാൻ മെയിനായിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു 45 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. ആണല്ലേ? ആ ബോൺസായി എന്ന് പറയുമ്പോൾ തന്നെ ഇച്ചിരി പഴക്കമുള്ള സംഗതിയാണ്. പക്ഷേ ഇതിനകത്ത് ഒരു ആസ്പെക്ട്സ് വരുന്നത് വെച്ചാൽ പഴക്കത്തിൽ ഞാൻ ബോൺസായിയുടെ ഒരു ഗ്രേഡ് അല്ലെങ്കിൽ ഒരു ഭംഗി അല്ലെങ്കിൽ ഒരു വാല്യൂ പറയുന്നത് പഴക്കത്തിലല്ല, അതിന് സ്റ്റൈലാണ്. പഴക്കം വരുന്നത് ഏറ്റവും ലാസ്റ്റാണ്. ഒരു 100 കൊല്ലം പഴക്കമുള്ള ഒരു മരക്കുറ്റി പോലെ ഇരിക്കുന്നത് 4 കമ്പൗണ്ടായി നിന്നിട്ട് ഒരു കാര്യമില്ല. നല്ല സ്റ്റൈൽ ഉണ്ടെങ്കിൽ മാത്രം ചെടി ഒരു ബോൺസായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനും അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ ജനം ആദ്യമേ പേടിക്കുന്നത് പഴക്കം പറയുമ്പോഴത്തേക്കും അയ്യോ 50 കൊല്ലം പഴക്കം, 50 കൊല്ലം പഴക്കമല്ല, 5 കൊല്ലം പഴക്കം കൊണ്ട് 50 കൊല്ലം പഴക്കമുള്ള ചെടിയേക്കാളും നല്ല ഭംഗിയുള്ള ചെടികൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആദ്യം. ഓക്കെ. അപ്പോൾ നമുക്ക് അതേപോലത്തെ ചെടികളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇഷ്ടംപോലെ ചെടികളുണ്ട്. നമ്മൾ നമ്മുടെ അറിവിൻ്റെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഓരോ ചെടികളും ഭംഗിയാക്കി അല്ലെങ്കിൽ ഷേപ്പാക്കി കിട്ടാവുന്ന ഒരു ഷേപ്പ് നല്ല ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ സ്ഥലപരിമിതികൾ നിർത്തിക്കൊണ്ട്, അതായത് പ്രത്യേകം സ്ഥലം കൂടുതൽ ആവശ്യമുള്ള ചില ഷേപ്പുകളൊന്നും ഞാൻ ഒരിക്കലും ഞാൻ അനുധാവനം ചെയ്യാറില്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലം കൂടുതൽ കൺസ്യൂം ചെയ്യും. ഒരു ചെടി വെക്കുന്ന അടുത്തൊരു 3 ചെറിയ ചെടികൾ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയ അല്ലെങ്കിൽ ചെറിയ സ്റ്റൈലുകളോടും അല്ലെങ്കിൽ സ്ഥലം ആദ്യം വേണ്ടാത്ത സ്റ്റൈലുകളോടാണ് ഞാൻ കൂടുതൽ ആഭിമുഖ്യം പ്രാപിക്കുന്നത്. ഇപ്പം എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങിയത്? നമ്മുടെ പ്രൊഫഷൻ എന്താ? ഇത് എൻ്റെ പ്രൊഫഷൻ ഞാൻ ഇലക്ട്രോണിക്സ് ആണ് ശരിക്കും. എൻ്റെ ഇതിനകത്തേക്ക് ഇറങ്ങാനേക്ക് പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ചെടികളോടുള്ള താല്പര്യം തന്നെ. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുവാനായിട്ട് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫാദറും ബ്രദേഴ്സും എല്ലാവരും ഇത് ചെയ്യുന്ന ആൾക്കാരാണ്. ആണോ? അങ്ങനെയാണ്. നമുക്കും അങ്ങനെയാണ് കൂടുതൽ ഇതിനകത്തേക്ക്. അവർ കുറേ കാലം ഞാൻ അതിന് വലിയ കാര്യം ഒന്നും കൊടുത്തില്ല. മറ്റുള്ള ചെടികളോടാണ് എനിക്ക് താല്പര്യം. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതെങ്കിലും ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ബോൺസായിട്ടുള്ള താല്പര്യം കൊണ്ട് ബോൺസായിലേക്ക് വന്നത്. കുറേ വെറൈറ്റീസ് നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ചെടികൾ കുറേ അധികം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ചേട്ടാ, നമുക്ക് ഇനി ആദ്യം ഏത് വെറൈറ്റിയാണ് പരിചയപ്പെടേണ്ട? നമുക്ക് ആദ്യമായിട്ട് ഇത് ഒരു ഒരു ആലുവൃക്ഷം. ഈ ആലുവൃക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ബുദ്ധൻ തപസ് ചെയ്ത ആല്, ബോധിവൃക്ഷം എന്ന് പറയും. ഫൈക്കസ് റൂംഫി എന്ന് പറയും ഇതിൻ്റെ ബോട്ടാനിക്കൽ നെയിം. ഇത് നമ്മുടെ നാട്ടിലധികം ഇല്ലെങ്കിലും ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ അധികം ആയിട്ടുണ്ട്. നല്ലപോലെ ചെയ്തു വരുന്നു. ഇപ്പോൾ ഒരു ബുദ്ധനൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഏതാണ്ട് ഒരു 15 കൊല്ലത്തിനടുത്തേ പ്രായമേ ഉള്ളൂ. പക്ഷെ കുറച്ചും കൂടെ ഒക്കെ നന്നായി വരാണ്ട് ഇതിനകത്ത് കുറേ അധികം വർക്ക് ചെയ്യാനുണ്ട്. 15 കൊല്ലം പ്രായമുണ്ട്. 15 കൊല്ലത്തോളം പ്രായമുണ്ട്. അത് നമ്മൾ തന്നെ ചെയ്തെടുത്താണ്. നമുക്കന്നേരം ഇത് കുറേയും കൂടെയൊക്കെ ഭംഗിയാക്കി എടുക്കുക. ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇത് ഇതിനേക്കാളൊക്കെ നല്ലൊരു സ്റ്റൈലായിട്ട് മാറും. ഇതിപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. എല്ലാം വെട്ടി ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. ഇലകളൊക്കെ ചെറുതായി കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ചും കൂടെയൊക്കെ ശരിയായി കഴിയുമ്പോഴത്തേക്കും ചെടി നല്ല ഭംഗിയുള്ളൊരു ബോധിവൃക്ഷമായിട്ട് മാറും. നമ്മൾ സാധാരണ കാണുന്ന ആലല്ല ഇത്. സാധാരണ കാണുന്ന ഇവിടെ കാലുന്ന ആലല്ല. എല്ലാവരും ആയിരിക്കും ഇതാണ് അരയാലാണെന്ന് ആയിരിക്കും. അരയാലല്ലത്. അരയാലിനോട് സാമ്യമുണ്ടെങ്കിൽ അരയാലല്ലത്. ഇതാണ് ബോധിവൃക്ഷം. ബുദ്ധൻ തപസ് ചെയ്തെന്ന് പറയപ്പെടുന്ന മരം ഇതാണ്. നമ്മൾ കയറി വരുമ്പോ തന്നെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന ഈ സാധനമാണ്. ഇതിൻ്റെതായ നമ്മുടെ ആവശ്യത്തിന് ഇതിൻ്റെ കമ്പുകളും കാര്യങ്ങളും വലിയ മരങ്ങളും ഒക്കെ നമ്മുടെ ഉണ്ട്. കുറേ അതിൽ നിന്ന് ചെറിയ ചെറിയ കമ്പുകൾ എടുത്താണ് ചെറുതായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചധികം കാലം കൊണ്ട് നമുക്കൊരു 3 to 5 ഇയർ ഉണ്ടെങ്കിൽ ഒരു ചെടി ഒരുമാതിരി ബോൺസായി ആക്കി തുടങ്ങാം, ഷേപ്പായെന്ന് പറയാം. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വണ്ണം വെക്കാനൊക്കെ ടൈം എടുക്കും. ടൈം എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേണ്ട പരിചരണങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പ്ലാന്റ് ആയിട്ട് ഇത് മാറും. മാറുമല്ലേ? ഓക്കെ. അപ്പം അടുത്ത ഇത് ഏതാണിത്? ആ ഇത് ഏതാണ്ട് ഒരു 10 വർഷത്തിൽ താഴെ, 10 വർഷമൊന്നും ആയിട്ടുണ്ടാവില്ല, ഒരു 8 വർഷം ആയിട്ടുണ്ടാവും. 8 വർഷം ഒരു ഫൈക്കസ് ലോങ് ഐലൻഡ് ആണിത്. ലോങ് ഐലൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ സ്ഥലത്തിൻ്റെ പേരിനോടൊക്കെയാണ് സമയം ഉണ്ടായിട്ടുള്ളത്. ഇത് ആലുവർഗത്തിൽപ്പെട്ട ബോൺസായി ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു മരമാണ്. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറ്റുപോയ ചെടിയാണ്. വിറ്റുപോയ ചെടി ആ കസ്റ്റമർ അത്യാവശ്യമായിട്ട് ഒരു 6 മാസത്തേക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വിറ്റുപോകുന്ന ചെടികൾക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും അധികം നാൾ വെക്കേഷനെല്ലാം പോവുകയാണെങ്കിൽ ചെടിയുടെ ഒരു സൂക്ഷിപ്പ് നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെടിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും അത് വെട്ടാനും വളവിടാനും അതിനെ പരിപാലിക്കാനും ഒക്കെ കുറേ 5-6 മാസം കൊണ്ട് അതിൻ്റെ
സ്റ്റൈൽ തന്നെ ഒന്ന് മാറ്റി നമുക്ക് കൊടുക്കാൻ സാധിക്കും. കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ 6 മാസം നമുക്ക് ഒരുപാട് പരിചരണം ഇതിന് ആവശ്യമാണോ നമ്മൾ? 6 മാസം എന്ന് വെച്ചാൽ ഇപ്പോൾ ചെടികൾക്ക് ഇപ്പോൾ നമ്മൾ മെച്ചൂർഡ് ആയ പ്ലാന്റ് ആണെങ്കിൽ ഡെയിലി വാട്ടറിങ് പിന്നെ ഒരു 15 ഡേയ്സ് കൂടുമ്പോൾ എന്തെങ്കിലും ചെറിയ വളം പിന്നെ ഇതിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് ചെറിയ നിപ്പിംഗ് കട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെറിയ കമ്പി കെട്ടലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോകും. അത്ര വലിയ പണികൾ വരുന്നില്ല നമുക്ക്. ഒന്നാമത് ഇപ്പോൾ എൻ്റെ സ്ഥലപരിമിതി കാരണം സ്ഥലം കിട്ടണമെന്ന് മാത്രം, ഇത് വെക്കാനുള്ള സൂക്ഷിക്കാനുള്ള സ്ഥലം കിട്ടണമെന്ന് മാത്രം. പിന്നെ നമ്മൾ ഈ പോട്ട് അറേഞ്ച് ചെയ്യുന്നതും അതിന്റെ ഒരു ഭംഗി. ആ പോട്ടും, ആ പോട്ടും ചെടിയും തമ്മിലൊരു കോമ്പിനേഷൻ ഉണ്ട്. പോട്ടും ചെടിയും തമ്മിലൊരു കോമ്പിനേഷൻ ഉണ്ട്. സൈസ് ചെടിയുടെ ഹൈറ്റ് പോട്ടിന്റെ സൈസ് ഒക്കെ അനുസരിച്ചൊരു ഒരു റേഷ്യോ ഉണ്ട്. ശരിക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടികൾക്ക് ഇതിനേക്കാളും ചെറിയൊരു പോട്ടാണെങ്കിലും ഇതിന് ആപ്റ്റാണ്. പക്ഷേ നമ്മൾ ഇതിനേക്കാളും വലിയൊരു പ്ലാന്റ് ആയിരുന്നു ഈ പ്ലാന്റ്. അത് കട്ട് ചെയ്തപ്പോൾ ചെറുതായി വന്നപ്പോഴത്തേക്കിന് ഇത് വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയ പോട്ട് ഈ ചെടികൾക്ക് വേണ്ട. കുറച്ചുകൂടി ചെറിയ പോട്ടാണെങ്കിലും ചെടി ഭംഗിയായിട്ട് തന്നെ ഇരുന്നു. ഇത് കുഴപ്പമില്ല. പക്ഷേ ഒരു എത്രയും പാത്രം ചെറുതായിരിക്കുന്ന അത്രയും കോമ്പിനേഷൻ നന്നാവും. അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു പ്ലാന്റ്സ് നമ്മളിപ്പോൾ മേടിക്കണമെങ്കിൽ എത്ര രൂപ ചിലവാകും? ഇപ്പോൾ ഇതേ ടൈപ്പ് ഒരു പ്ലാന്റ് വരുവാണെങ്കിൽ നിയർ ടു 5000 അത്രയുണ്ട്. 5000 വരും. വില വരും 10 ഇയേഴ്സ് 10 ഇയേഴ്സ് താഴെ. 10 ഇയേഴ്സ് താഴെ ഉള്ളത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു സ്റ്റൈലുണ്ട്. സ്റ്റൈല് ഇപ്പോൾ നമുക്ക് പറഞ്ഞാൽ 10 വർഷത്തിൽ ഇതുള്ള സാധനം 250 രൂപയ്ക്ക് നമുക്കൊരു കമ്പ് പോലത്തെ ഒരു സാധനം കിട്ടും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേപോലെ നമ്മളൊരു വിധം ഷേപ്പാക്കി എടുക്കുന്ന ചെടികൾക്ക് നല്ല വിലയുണ്ട്. നല്ല വിലയുണ്ട്. നല്ല വിലയുണ്ട്. ഓക്കെ. അടുത്തേതാണിത്? ആ ഇതിപ്പോൾ ഒരു ആലുവൃക്ഷമാണ്. ആലുവൃക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനൊരു ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചെടിയല്ല. ഒരാളിത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വെട്ടാനും ഒന്നും അറിയാൻ വയ്യാത്ത ഒരാളായതുകൊണ്ട് അയാൾ ഇപ്പോൾ ഇത് ശരിയാക്കാൻ വേണ്ടി എൻ്റെ കൈ കൊണ്ടുവന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് പൊടിപ്പ് വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊടിപ്പെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. ഈ ചെടിക്കൊരു ചെറിയ പ്രത്യേകത കൂടെ ഉണ്ട്. ഈ പേരാലാണെങ്കിൽ ഈ പേരാലിൻ്റെ അകത്തുകൂടി ഒരു മാവും കൂടി കയറി വന്നിട്ടുണ്ട്. ആ മാവിൻ്റെ തളിരേലകളാണ് ഈ കാണുന്നത്. രണ്ടായിട്ട്, അതായത് ഈ ആലുകളുടെ ഇടയ്ക്ക് മറ്റു മരങ്ങളൊക്കെ കയറി വരുന്നൊരു ടെൻഡൻസി ഉണ്ടല്ലോ, അതേപോലെ ഈ മാവ് ഈ ആലിനിടയിൽ കയറി വന്നിരിക്കുന്നതാണ്. ഇതിപ്പോൾ മാവിൻ്റെ വളർച്ചയും ആലിൻ്റെ വളർച്ചയും രണ്ടായത് കൊണ്ടിട്ട് മാവ് ഒരു സ്വല്പം നീട്ടി നീട്ടി കൈയിട്ടിട്ടുണ്ട്. മറ്റേതെല്ലാം ചെറിയ ചെറുതായിട്ട് കൈയിട്ട് വരുന്നു. അപ്പോൾ ഇതൊരു ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് പാർട്ടിക്ക് കൊടുക്കത്തക്ക വിധത്തിൽ ഭംഗിയാക്കി നമുക്കെടുത്ത് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ കമ്പി കെട്ടുന്ന എന്തിനാണ് ഉദ്ദേശിച്ചത്? കമ്പി കെട്ടിയുണ്ട് അതിനകത്ത് കുറേയധികം വരും. ഒരു ബോൺസായി നമ്മൾ രൂപപ്പെടുത്തി എടുക്കാനായിട്ട് കുറേയധികം കാര്യങ്ങളുണ്ട്. ഒരു ചെടി നമുക്കൊരു നഴ്സറി പ്ലാന്റ് നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ആദ്യമേ നമ്മൾ ഈ ചെടിക്ക് കൊടുക്കാവുന്ന നല്ലൊരു സ്റ്റൈൽ കണ്ടുകൊണ്ട് കമ്പുകളെല്ലാം ഒരുക്കിക്കൊണ്ട് കമ്പി കെട്ടി അതിനെ ഒരു ഷേപ്പുണ്ട്. ആ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിശ്ചയിക്കുന്ന ഷേപ്പ് മാത്രമല്ല ബോൺസായിക്ക് ബോൺസായുടെ ചില ഷേപ്പുകൾ വരച്ചു വെച്ചിട്ടുണ്ട്. ആ ഷേപ്പുകൾ ഏതെങ്കിലും നമുക്ക് ആ ബോൺസായിക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് അതിൻ്റെ കമ്പുകൾ വെട്ടി ഒതുക്കി കമ്പി കെട്ടി ശരിയാക്കി എടുക്കാൻ സാധിക്കും. ഇതൊരു 50-നടുത്ത് പ്രായം ഉണ്ടാവും. ഇത് കണ്ടിട്ട് 50-നടുത്ത് പ്രായം ഉണ്ട്. എന്റെ ചെടി അല്ലാത്തതുകൊണ്ട് എനിക്ക് തീർത്തും പറയാൻ പറ്റില്ല. ഏതാണ്ട് 50 മേളിൽ തന്നെ വരും എന്ന് എനിക്ക് തോന്നുന്നു. കണ്ടിട്ട് 50 വർഷമായിട്ട് അത് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്ക് മാത്രം അതിന്റെ ശരിയായ പ്രായം കാര്യങ്ങളും പറയാൻ പറ്റും. ചിലപ്പോ ഈ ചെടി ചിലപ്പോ പാർട്ടി ചട്ടിയിലേക്ക് നട്ടുവെച്ചിട്ട് അധികം കാലമായിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും നിന്ന് കുറുകി അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് വളരാൻ ബുദ്ധിമുട്ടി നിന്നിരുന്ന സാധനം എടുത്ത് ചട്ടിയിൽ വെച്ചിരിക്കുന്നതാണ്. അതായത് ഇതിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ പൊതുവേ ബോൺസായി എന്ന് പറയുമ്പോഴത്തേക്കും ജനങ്ങൾക്കൊരു തെറ്റായ ധാരണയുണ്ട്. ചെടികളെ നമ്മൾ പീഡിപ്പിക്കുകയാണ്, ക്രൂരതയാണ്, മറ്റതാണ് പറിച്ചാണെന്നൊക്കെ. അതായത് ഈ മരം നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാട്ടർ ടാങ്കിൻ്റെ ഇടയിലോ ഒരു പാലത്തിൻ്റെ കലിങ്ങിൻ്റെ ഇടയിലോ ഏതെങ്കിലും പഴയ ബിൽഡിങ്ങിൻ്റെ ഇടയിലോ നിന്ന് കിട്ടിയിട്ടില്ലായിരിക്കും. നോർമലി നമ്മൾ ചെയ്യുന്ന എന്താണ്, ഒരു ചെടി അല്ലെങ്കിൽ ഒരു ആൽവൃക്ഷം നമ്മളൊരു ടാങ്കിൻ്റെ ഇടയിൽ മുളച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കുത്തി 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 എടുത്ത് അത് താഴത്തേക്കിട്ട് കത്തിച്ചു കളയോ നശിപ്പിച്ചു കളയോ ചെയ്യും. എന്നിട്ട് ഈ മുളച്ച് വന്ന സ്ഥലത്ത് കൂടെ ആസിഡോ ഡീസലോ എന്തെങ്കിലും ഒഴിച്ച് അത് നശിപ്പിച്ചു കളയും. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള ബോൺസായി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ കഷ്ണം അവിടെ നിന്ന് ഒരു വേര് പോലും കളയാതെ മാക്സിമം വേരടക്കം കിട്ടിക്കൊണ്ട് എടുത്തുകൊണ്ട് നമ്മൾ ചട്ടിയിൽ നട്ടി പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കി അവനെ വർഷങ്ങളോളെങ്കിലും വളർത്തി വാല്യൂ ആഡഡ് ആയിട്ടാണ് VVIP ആയിട്ട് നമ്മൾ കൊണ്ടുനടക്കും. മറ്റുള്ളവരെന്താ ചെയ്യുന്നത്, അതിനെ അടിച്ചുകൂട്ടി ചവറിലിട്ട് കത്തിച്ച് കളയും. ചിലപ്പോൾ ഈ കത്തിച്ച് കളയുന്നത് നല്ലതാണെന്ന് പറയും, ഇതേപോലെ ചട്ടിയിൽ വെച്ച് വളർത്തുന്നത് ചീത്തയാണെന്നും പറയും. അത് ആൾക്കാരുടെ ഒരു ഒരു തെറ്റായ ധാരണയാണ്. പിന്നെ അങ്ങനെ എടുക്കുക, അങ്ങനെയുള്ള ഇത് കളക്ട് ചെയ്യുന്നത്. അതായത് ഒരിക്കലും നമ്മളൊരു ആല് അല്ലെങ്കിൽ പേരാല് അരയാലോ ഒന്നും വിത്തിട്ട് നമ്മൾക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റില്ല. അവിടെ നിന്നെങ്കിലും കളക്ട് ചെയ്യുന്നത് തന്നെയാണ്. ചിലപ്പോൾ ഒരു മരത്തിലായിരിക്കും, ചിലപ്പോൾ ഒരു ടാങ്കിൻ്റെ ഇടയിലായിരിക്കും, ചിലപ്പോൾ ഒരു കലിങ്കിലായിരിക്കും. നഴ്സറികളിൽ വളരെ കുറവാണ് ഇതൊക്കെ. ഇപ്പൊ ഇതൊക്കെ കുറേശ്ശെ നഴ്സറികളിൽ വന്നു തുടങ്ങിയെന്നിട്ട് അവരിത് കളക്ട് ചെയ്തെടുക്കുന്നതാണ്. ഒരിക്കലും ആലിന്റെ വിത്ത് നമ്മൾ ചട്ടിയിൽ പാകി മുളപ്പിക്കും
ആരംഭിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ആദ്യം ചെയ്യാത്ത കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത് ഒരു പക്ഷി അതിൻ്റെ കായ ഭക്ഷിച്ച പക്ഷിയുടെ കാഷ്ടത്തിലൂടെ ശരിക്കും മുളച്ച് വരിക എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പൊ പുതിയ മെത്തേഡ്സ് വല്ലതും വന്നിട്ടുണ്ടെന്ന് അറിയില്ല, അതല്ലാതെ മുളപ്പിക്കാനായിട്ട്. അങ്ങനെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആലുകളാണ് കൂടുതലും നമ്മൾ ഈ ലോക്കലായിട്ടുള്ളത്. അരയാല് പേരാലെന്ന് പറയുന്ന വർഗ്ഗങ്ങൾ കംപ്ലീറ്റ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന്, അതായത് പഴയ ബിൽഡിംഗിൽ നിന്നോ മരത്തിൽ നിന്നോ കലുങ്കിൽ നിന്നോ ഒക്കെ കളക്ട്, വാട്ടർ ടാങ്കിൻ്റെ ഇടയിൽ നിന്നൊക്കെ കളക്ട് ചെയ്തെടുക്കുന്നുണ്ട്. നോർമലി അത് എല്ലാവരും ചെയ്യുന്നതെന്നാണ് വെട്ടിപ്പറിച്ച് താഴ്ത്തിട്ട് കത്തിച്ച് കളയും. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അത് കയറ്റി അത് കേടുപാടില്ലാതെ എടുത്ത് ചട്ടി കൊണ്ട് നട്ട് അത് നല്ല ഭംഗിയാക്കി എടുക്കും. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യും, ചിലപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് കമ്പുകളൊക്കെ വെട്ടിയെന്ന് വരും. അത് അതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ശരിക്കും, അല്ലാതെ അതിനെ ചീത്തയാക്കാൻ വേണ്ടിയിട്ടല്ല. ഒരിക്കലും ഒരു ബോൺസായി വളർത്തുന്നത് വെള്ളവും വളവും പരിരക്ഷണം കൊടുക്കാതെയല്ല, ഇതെല്ലാം കാര്യമായിട്ട് കൊടുത്തോണ്ട്, പക്ഷേ നിയന്ത്രിതമായിരിക്കും. മനസ്സിലായി? നിയന്ത്രണങ്ങൾ മാത്രമല്ല, അല്ലാതെ ഇതിനകത്ത് ക്രൂരത എന്ന് പറഞ്ഞൊരു ഐറ്റം വരുന്നില്ല. നിയന്ത്രണങ്ങളിലൂടെ, അതായത് ഇപ്പൊ നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം, സാധാരണ പിള്ളേരെ നമ്മുടെ സ്കൂളുകളിൽ ആക്കും, മറ്റ് ചില പിള്ളേരെ നമ്മൾ സൈനിക് സ്കൂളിലാക്കും. സൈനിക് സ്കൂളും സ്കൂളും തമ്മിൽ വ്യത്യാസമുണ്ട്. സൈനിക് സ്കൂളിലാകുമ്പോഴത്തേക്ക് വെളുപ്പിൽ 5 മണിക്ക് എഴുന്നേക്കണം, അത് പി ടി ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. നമ്മുടെ സാധാരണ സ്കൂളിലെ പിള്ളേർ 8:30 എഴുന്നേക്കും, ഇല്ലേ? അത് കഴിഞ്ഞ് ഒരിക്കൽ സ്കൂളിൽ പോയാൽ മതി. അത് അവർക്ക് അവരുടെ ചിട്ട വേറെ, മറ്റേ സൈനിക് സ്കൂളിൽ ചിട്ട വേറെ. അപ്പോൾ ആ ചിട്ട പോലെ തന്നെ, അതായത് ഏതാണ്ട് ഇവരൊരു സൈനിക് സ്കൂളിൽ നമ്മൾ ചേർത്തിരിക്കുകയാണ്, ഇത്രയും വെള്ളമുള്ളൂ, ഇത്രയും നിനക്ക് ഇത് ആഹാരം തരുന്നുള്ളൂ, ഇത്രയും വെയിൽ തരുന്നുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഒന്ന് ട്രിം ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ അവനെ നമ്മൾ കൊല്ലുന്നില്ല, അവനെ കൂടുതൽ വാല്യൂ. ഒരു സൈനിക് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി, സാധാരണ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥി തമ്മിൽ ഒത്തിരി ക്വാളിറ്റി തന്നെ വ്യത്യാസമുള്ളൂ, ഇല്ലേ? അച്ചടക്കം വരെ പഠിച്ച് നല്ല ഭംഗിയായിട്ട് എന്ന് പറഞ്ഞാൽ പറയാതാണ്, ഞാൻ എക്സാക്ട് കമ്പാരിസൺ പറയുകയല്ല, ഏതാണ്ട് ഒരു ചെറിയൊരു ഇത് പറഞ്ഞ് തന്നു എന്ന് മാത്രം. അപ്പോൾ ഇതിനെ നമ്മൾ ഒരിക്കലും പീഡിപ്പിക്കാതെ അല്ലെ ബുദ്ധിമുട്ടിക്കാതെ ചെടിയെ കൂടുതൽ ഓമനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചെടിയെ അതായത് ഒരു ചെടി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് 50 വർഷം, ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 50 വർഷം പ്രായമായ ചട്ടിയിലെ ഒരു ചെടി കാണാൻ പറ്റും? 10, 20, 30 വർഷം കഴിയുമ്പോഴത്തേ ചെടി ഉണങ്ങിപ്പോയിട്ട് ആ ചട്ടിയിൽ വേറെ ചെടി കൊണ്ടുവന്ന് വെക്കും, അല്ലേ? ഇതിപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? പീരിയോഡിക്കലായിട്ട് അതിനെ റീപോർട്ട് ചെയ്ത് കമ്പ് കെട്ടി വളവിട്ട് ഇതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കും ചെടി 1000 വർഷത്തോളം, അതായത് മിനിമം നമ്മളൊരു 100 വർഷം ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ചെടികൾ വളർത്തി തുടങ്ങുന്നത്. അതിപ്പോൾ നമ്മൾ പുസ്തകങ്ങളും ഇതൊക്കെ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് 1000 വർഷം കഴിഞ്ഞ് ചെടികളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കും അതിനെപ്പറ്റി ചിന്തിക്കാമല്ലോ. 1000 വർഷം വരെ ചെടികൾ നിർത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ചേട്ടാ, ഇതാണ് നമ്മുടെ ഗാർഡൻ എന്ന് പറയുന്നത്, ബോൺസായി ഗാർഡൻ. ബോൺസായി ഗാർഡൻ ഓക്കെ. ഇവിടെ ഏകദേശം എത്രത്തോളം ഇപ്പോൾ ബോൺസായി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്? ഇപ്പോൾ നമ്മൾ ഒരുവിധം ബോൺസായി ആയിട്ടുള്ള ചെടികൾ ഒരു ഏതാണ്ട് 200 അടുത്ത് ചെടികളുണ്ടാവും. ബോൺസായി ആയത് ഒരുവിധം ബോൺസായി ആയിട്ടുള്ളത് ഒരു 10, 25, 30 ചെടികൾ ഏതാണ്ട് നല്ല ഷേപ്പായിട്ടുള്ള ചെടികളുണ്ട്, നല്ല പ്രായമുള്ള ചെടികളുണ്ട്. അതിന് പുറകെ നമുക്കൊരു 10, 500 ചെടികളെങ്കിലും കയറി വരുന്ന ചെടികൾ, അതായത് ഇപ്പോൾ ഈ ബോൺസായി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ടൈമാണ് ഇല്ലേ, ടൈം ഇതിന് വേണം. അതായത് ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം, എന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന എല്ലാവരും ചോദിക്കാറുണ്ട് എന്തായിരുന്നു നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാനായിട്ട് നമ്മൾ ചെടികൾ ആദ്യം കളക്ട് ചെയ്യാണ് ഞാൻ ചെയ്തത്. ചെടികൾ കളക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെറ്റീരിയൽസ്, മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ആല് വർഗ്ഗങ്ങളാണ് കൂടുതൽ, അതുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ പോയി കളക്ട് ചെയ്യുക, വിത്തുകൾ കളക്ട് ചെയ്യുക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്ത്. പക്ഷേ ഞാൻ മെയിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതെന്നാണ് എൻ്റെ സമയം, എൻ്റെ ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ടൈം ഈസ് ദ മെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ കാത്തിരിക്കണം 3 കൊല്ലം, 4 കൊല്ലം, 5 കൊല്ലം, 10 കൊല്ലം ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല നല്ല ചെടികളായി വരും. പറഞ്ഞു മനസ്സിലായി? നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഇപ്പം ഞാൻ ചെടികൾ വിൽക്കുന്നുണ്ടെന്ന് വിൽക്കുന്നുണ്ടല്ലോ, വിൽക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഒരു നല്ലൊരു 2-3 കസ്റ്റമർ വരികയാണെങ്കിൽ കുറച്ച് ചെടികൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതേ ടൈപ്പ് ചെടികൾ നമ്മുടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ 5 കൊല്ലം വെയിറ്റ് ചെയ്തിരിക്കണ്ടേ? 5 കൊല്ലം വെയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾ എൻ്റെ ഗാർഡനിൽ നോക്കുകയാണെങ്കിൽ, ഒരു താഴേക്കെ നോക്കുകയാണെങ്കിൽ ഒരു വനം പോലെ തന്നെ തോന്നാം, ഇഷ്ടംപോലെ ചെടികൾ. ഈ ആ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നാളെ ചട്ടിയിലേക്ക് കയറ്റി കഴിഞ്ഞാൽ എല്ലാം ബോൺസായാലും 3 to 5 ഇയർ അല്ലെങ്കിൽ 10 ഇയർ ഒക്കെ പ്രായമുള്ള ചെടികൾ ഒത്തിരി ഇതിൻ്റെ പറയെ ഇത് ചെയ്ത് വരുന്നുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നല്ല ചട്ടികൾ കിട്ടണം. നല്ല ചട്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ ചട്ടികളിലേക്ക് വയ്ക്കാം. പിന്നെ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സ്ഥലം കൂടി വേണം. സ്ഥലം കൂടി ഉണ്ടെങ്കിൽ നല്ല ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി നന്നായിട്ട് മുമ്പോട്ട് പോകും. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂറിൻ്റെ അകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യും? ഇതിൻ്റെ ഒരു മണിക്കൂർ ദിവസം എന്ന് പറഞ്ഞാൽ നിയർ ടു 10 hours ഉണ്ടാവും. തന്നെ വഴിച്ച് ഇതിൻ്റെ പുറത്ത് തന്നെ ഇതിൻ്റെ പല കാര്യങ്ങളായിട്ട് ഓരോ ചെടികളെടുത്ത് വെച്ച് കമ്പി ഇട്ടാനുള്ള ചെടികളുണ്ടാവും, വെട്ടാനുള്ള ചെടികളുണ്ടാവും, വളവിടാനുള്ള ചെടികളുണ്ടാവും, റീപോർട്ട് ചെയ്യാനുള്ള ചെടികളുണ്ടാവും. ഇതെല്ലാം ഇങ്ങനെ മാറി 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 ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. ഒരുപാട് ടൈം വേണം, ഒരുപാട് സമയം. അതായത് ഇത്രയും ചെടികൾ ഉള്ളപ്പോഴത്തേക്കും നമ്മൾ സമയം കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഒരു മടി കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി നമ്മൾ വിചാരിക്കുന്ന ആ ലെവലിൽ നിന്നൊക്കെ മാറിപ്പോകും. വെട്ടാനുള്ള സമയത്തിന് വെട്ടണം,
കമ്പി കെട്ടാനുള്ളത് സമയത്തിന് കമ്പി കെട്ടണം. നാളെ ആക്കട്ടെ എന്ന് പറഞ്ഞാൽ നാളെ ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. ഓരോന്നും നമ്മൾ നേരത്തെ തന്നെ ചൂസ് ചെയ്ത് വെക്കും. നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കും. വളമിടാനുള്ള സമയമാണെങ്കിൽ കൂടുതലും വളമിടൽ തന്നെ ആയിരിക്കും. മിക്കതിനും വളം കുറവുണ്ട് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും വളം എവറി 15 ഡേയ്സ് ഞാൻ എന്തെങ്കിലും വളങ്ങൾ കൊടുത്തോണ്ടിരിക്കും. അതിന്ന വളമൊന്നുമില്ല. അപ്പോൾ വളങ്ങൾ കൊടുക്കുന്ന കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം. എല്ലാവരും ചോദിക്കും എന്താണ് ഇതിന് വളം കൊടുക്കുന്നത്. വളം നമ്മൾ എന്ത് വളം വേണമെങ്കിലും കൊടുക്കുക അതിന്. എക്സെപ്റ്റ് ചാണകം അളിഞ്ഞു പോകുന്ന ചാണകം പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയാൽ മതി. ചാണകം ഇടുമ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ടുള്ളൊരു മിസ്റ്റേക്ക് കൂടുതലും കള വരും പിന്നെ ചെളി കെട്ടിയിരിക്കാൻ, അതായത് ചെളി കുത്തി നിൽക്കാനുള്ളൊരു ചാൻസ് വരും. പിന്നെ ഒരു സ്വല്പം ഓവർ ഗ്രോത്ത് ഉണ്ടാവും. ഓവർ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇത് വളർന്ന് കിട്ടണമെന്നുള്ള ചെടികൾക്ക് വേണമെങ്കിൽ ഇത്തിരി ചാണകപ്പൊടി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ജൈവവളങ്ങളാണ് ഏറ്റവും നല്ലത്. ജൈവവളങ്ങൾ കരരൂപത്തിലും ലൈന രൂപത്തിലൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ചോദിക്കും കെമിക്കൽസ് കൊടുക്കാം എന്ന്. കെമിക്കൽസ് നമുക്ക് അപ്ലൈ ചെയ്യാം. കെമിക്കൽസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ജനങ്ങൾക്കൊരു പ്രത്യേക ഒരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും ഒരു സ്പൂണ് കൊടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂണിൽ കൂടുതലെടുക്കും. കൂടുതലെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി നന്നായി വളർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ആയിരിക്കും അതിനുണ്ടാകുന്നത്. ഒരിക്കലും ബോൺസായിക്ക് വളം കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്പൂൺ പറയുകയാണെങ്കിൽ മുക്കാൽ സ്പൂൺ എടുത്താൽ മതി. മുക്കാൽ സ്പൂൺ എടുത്താൽ, അതായത് ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും, ഒരു ചെറിയൊരു ചട്ടിയിൽ കുറേ കുറച്ച് മണ്ണോടുകൂടി നിൽക്കുന്ന സാധനം എന്തെങ്കിലും നമ്മൾ ഇതിനകത്ത് ഫോൾസ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് ചെടി എഫക്റ്റ് ചെയ്യും. മണ്ണിലൂടെ കൊടുക്കുന്ന വളങ്ങൾ അല്ലെ, ഫോളേജിലൂടെ കൊടുക്കുന്ന വളങ്ങൾ ചെടി അക്സെപ്റ്റ് ചെയ്ത് പോയാൽ ചെടി പോയത് തന്നെയാണ്. അത് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. സാധാരണ ഇതിൽ കണ്ടിട്ടില്ല. ചെടി അത് വലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ വേര് കെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല. അതുകൊണ്ട് കെമിക്കൽസ് അപ്ലൈ ചെയ്യാം. കെമിക്കൽസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ആ പറയുന്ന ഡോസേജിനേക്കാളും കുറച്ച് ഡോസേജ് കൊടുക്കുന്നതാണ് നല്ലത്. എപ്പോഴും ഒക്കെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പരമാവധി എത്ര വേണമെങ്കിലും ഒരു ബോൺസായി നമുക്ക് ചെറുതാക്കി എടുക്കാൻ സാധിക്കും. ആ ഏതാണ്ട്, അതായത് എല്ലാ മരങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2-3 ഇത് വെറൈറ്റിയിൽ നമുക്ക് ചെയ്യാം. അതായത് വലിയ മരങ്ങൾ ചെറുതാക്കി കൊണ്ടുവരുന്നൊരു പണിയുണ്ട്, ചെറിയ മരങ്ങൾ വലുതാക്കി കൊണ്ടുവന്നൊരു പണിയുണ്ട്. വിത്തിട്ട് മുളപ്പിച്ചുകൊണ്ട് വരുന്ന ചെടികളാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയത്. പക്ഷേ അതിനുള്ള ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ധാരാളം എടുക്കും. സമയം ധാരാളം എടുക്കുമ്പോഴത്തേക്ക് ഒട്ടും മിക്കവർക്ക് സമയം ഒരു വിഷയമാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നവർ ആദ്യം ചോദിക്കുന്നത് എത്ര സാർ എത്ര നാളെടുക്കും ഇതെന്ന്, ഒരു ബോൺസായി ആവുക. ഞാൻ 3-5 ഇയർ. അപ്പോൾ അവർ അന്തിച്ചു പോകും അല്ലേ. 3 കൊല്ലത്തോണ്ടെങ്കിൽ 5 കൊല്ലം വരുന്നത് അതൊരു വലിയ സമയമായിട്ട് തോന്നും. ആ വലിയൊരു കാലയളവായിട്ട് തോന്നും. പക്ഷേ നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ നല്ല നല്ല പ്രോഡക്റ്റ്സ് കിട്ടും. നല്ല പ്രോഡക്റ്റ് കിട്ടും. പിന്നെ എങ്ങനെയുള്ളവരാണ് ഈ ഫസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യുന്നത് ഈ ബോൺസായി എന്നൊക്കെ പറയുന്നത്? ബോൺസായി, അതായത് ബോൺസായി വളർത്താനും ബോൺസായി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ചെടിയോട് അമിത താല്പര്യമുള്ള ആൾക്കാർ, അതായത് ചെടികളുടെ ഒരു എന്താണ് ഒരു സാധാരണ ചെടികൾ വളർത്തി ഒരു അൾട്ടിമേറ്റ് ആകുമ്പോഴത്തേക്ക് പിന്നെ ബോൺസായിലേക്ക് മാറും. ഓ, അങ്ങനെയുള്ളവരാണ്. അങ്ങനെയുള്ള പ്രത്യേക താല്പര്യം എന്ന് വെച്ചാൽ ചെടികളിലുള്ള താല്പര്യം തന്നെ. പിന്നെ ഒരു ആർട്ട് വാല്യൂ ആണ് ഇതിന് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് പറയാനാണെങ്കിൽ കൃഷിയും കലയും കൂടി ഒന്നിച്ചു വരുമ്പോഴാണ് ബോൺസായി ആവുന്നത്. അതായത് കൃഷി അറിയാവുന്ന കലാകാരൻ അല്ലെ, കലാകാരന് കൃഷിയും കൂടി അറിഞ്ഞിരിക്കുക. അതായത് ഇതിനകത്ത് മെയിനായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നവരാണെങ്കിലും ശരി, ഇത് ചെയ്തു തുടങ്ങുന്നവരാണെങ്കിലും ശരി, ഹോർട്ടിക്കൾച്ചർ സെൻസ് എന്നും പറഞ്ഞൊരു സംഗതിയുണ്ട്. ഹോർട്ടിക്കൾച്ചർ സെൻസ് എന്ന് പറയുകയാണെങ്കിൽ ചെടിക്ക് വെള്ളമൊഴിക്കണം, മണ്ണ് മാറ്റണം, വളം കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളും ആ ഓരോ ചെടിയുടെ സ്വഭാവമൊക്കെ പഠിക്കാനും അത് അനുവർത്തിക്കാനും താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഇതിനകത്ത് എൻട്രി ചെയ്തിട്ട് കാര്യമുള്ളൂ. പിന്നെ ചെടികൾ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, കറക്റ്റ് സമയത്തിൽ വെള്ളമൊഴിക്കണം. സൂര്യപ്രകാശം മെയിനായിട്ട് ഒരു 2 മണിക്കൂർ 2 മണിക്കൂർ 4 മണിക്കൂർ വരെ കിട്ടുന്ന സ്ഥലമാണ് നമുക്ക് നല്ലത്. ഇൻ ദ മീൻ ടൈം കാറ്റും കൂടി കയറി ഇറങ്ങുന്ന സ്ഥലമായിരിക്കും. അതായത് നമ്മൾ വലിയ ബിൽഡിങ്ങിലേക്ക് പർഗോള ചെയ്തിട്ട് മേളിൽ നിന്ന് നല്ലപോലെ സൂര്യപ്രകാശം വീഴുന്ന സ്ഥലം ഉണ്ടാവും. ആ റൂമും നല്ലപോലെ കാറ്റ് വിളിച്ച കാറ്റ് കയറാതെ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അതിന് ബുദ്ധിമുട്ടാവും. അതായത് ഏതെങ്കിലും ഒരു ചെടി നമ്മൾ മേടിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും തന്നിട്ടോ നമ്മുടെ കയ്യിൽ വരികയാണെങ്കിൽ 7 ദിവസം കൊണ്ട് നമുക്ക് ആ ചെടി വെച്ചിരിക്കുന്ന സ്ഥലം ഇഷ്ടമായോ നമ്മുടെ പരിചരണം ഇഷ്ടമായോ എന്ന് ചെടി തന്നെ പറഞ്ഞു തരും. അതായത് ഇലകൾ ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. ഇലകൾ വീഴാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ സംതിങ് റോങ് വിത്ത് അവർ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യേണ്ടതാണ്, സാധാരണ വീടുകളിൽ മറ്റ് ചെടിയുണ്ടെങ്കിൽ ആ ചെടിയുടെ കൂടെ ഇവനെ കൂട്ടി വെക്കുക. പെട്ടെന്ന് വെയിലത്തേക്ക് കൊണ്ട് വെക്കുകയാലേ, ഏതെങ്കിലും ചെടിയുടെ ഇടയിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ ആ പോയ ഇലകൾ മുഴുവൻ പോയി പുതിയ ഇലകൾ വന്നുകൊണ്ടിരിക്കും. അടുപ്പ് വന്നു കഴിയുമ്പോഴത്തേക്കും ചെടികൾ രണ്ടാമത് നമുക്ക് അത് കുറേ അധികം ദിവസം നമ്മൾ ഇലയെല്ലാം പൊഴിഞ്ഞ് തീരാനും തണ്ടഴുകി പോകാനും ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി തിരിച്ചു വരില്ല. ചെടി പിന്നെ മാറ്റി വെച്ചാൽ ചട്ടി മാത്രം ബാക്കിയുണ്ടാവും. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ കയ്യിൽ കുറച്ച് വെറൈറ്റി ഒക്കെ സ്റ്റോക്ക് ഉണ്ട്. ആ കുഴപ്പമില്ല, അത് ചെറിയ സ്റ്റോക്ക് ഉണ്ട്. അപ്പം ആവശ്യമുള്ളവർക്കൊക്കെ നമുക്ക് പ്ലാൻസും ഉണ്ട്. പിന്നെ നമ്മൾ വേറൊരു ഓഫർ എന്ന് വെച്ചാൽ ബോൺസായി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിലല്ലാതെ ഞാനിപ്പോൾ ഒക്കെ തുടങ്ങിയ കാലത്ത് ഒരു 78 79 അല്ലെങ്കിൽ
സിറ്റീസിലൊക്കെ ഈ സാധനത്തെപ്പറ്റി കേട്ടിട്ടുള്ളവർ തന്നെ വളരെ കുറവാണ്. എൻ്റെ വീട്ടിൽ ഇവര് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചേട്ടനും അപ്പനൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ശരി, അവർക്കും അത്ര എലാബറേറ്റ് ആയിട്ട് അറിയില്ല, എലാബറേറ്റ് ആയിട്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയില്ല. ഇന്ന ഇന്ന ചെയ്തു കഴിഞ്ഞാൽ ഇന്ന പോലെ ആയി വരുമെന്ന് മാത്രമേ അവർക്കറിയുള്ളൂ. അതിൻ്റെ ശരിക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കിയവർ വളരെ കുറവായിരുന്നു. അപ്പോൾ നമുക്ക് ഉണ്ടായ ആദ്യത്തെ ഒരു ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ ഈ ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്കൊരു ഇത് ബോൺസായി ചെയ്യണമെന്നൊരു സ്പാർക്ക് ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, കുറേ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ നോക്കൂ അല്ലേ. നമ്മുടെ പ്രകൃതിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 85% വരെ മരങ്ങളും ചെടികളും നമുക്ക് ബോൺസായി ചെയ്യാൻ കിട്ടും. പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു സംഗതികളായിരിക്കണം. ഏതെങ്കിലും എവിടെയെങ്കിലും നിൽക്കുന്നത് വിചാരിച്ചിട്ട് ആ ചെടിയൊന്നും നമ്മുടെ കയ്യിൽ വരികയില്ല, കിട്ടിക്കഴിഞ്ഞാൽ അത് പിടിച്ച് കിട്ടണമെന്നില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എന്താണ്, ഇപ്പം ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഒട്ടുമിക്ക ഒരു 90% ചെടികളിലെ കമ്പുകൾ, പല സൈസിലും സ്റ്റൈലിലുള്ള ചെടികൾ ബോൺസായി ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. ഇപ്പം തന്നെ കുറേ ഓർഡർ ഉണ്ട്. ചില ചില സംഗതികൾ കൂടുതലുണ്ടാവില്ല, അത് നമ്മൾ ലെയർ ചെയ്തോ കട്ട് ചെയ്ത് കുത്തിയൊക്കെ പിടിപ്പിച്ച് വേരോടുകൂടി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് എന്തായാലും ബോൺസായുടെ ഒക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെബാസ്റ്റിയനോട് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശേഷം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം അല്ലേ. പറയാം. അപ്പോൾ താങ്ക് യു. താങ്ക് യു.